ഏറെ നാളുകൾക്ക് ശേഷം കേരളത്തിലെ തിയേറ്ററുകൾക്ക് പുത്തൻ ഉണർവ് നൽകിയ ചിത്രമാണ് 2018. കേരളത്തെ ഞെട്ടിച്ച പ്രളയത്തിന്റെ പശ്ചാത്തലത്തിൽ ജൂഡ് ആന്റണി ജോസഫ് സംവിധാനം ചെയ്ത സിനിമ ഇപ്പോഴിതാ പുതിയൊരു നേട്ടം കൂടി കൈവരിച്ചിരിക്കുകയാണ്. അതിനൊപ്പം പഴയ റെക്കോർഡുകൾ കയ്യിലൊതുക്കിയവരെയൊക്കെ മറികടന്ന് ടോപ്പിലേക്ക് കുതിക്കുന്നു. 2018 കേരളത്തിൽ നിന്നും മാത്രമായി 50 കോടി ഗ്രോസ് കളക്ഷൻ പിന്നിട്ടിരിക്കുകയാണ്. 13 ദിവസം കൊണ്ടാണ് 50 കോടി കേരള ബോക്സ് ഓഫീസിൽ 2018 എന്ന ചിത്രം മറികടന്നിരിക്കുന്നത്. കേരള ബോക്സ് ഓഫീസിൽ ഏറ്റവും പെട്ടെന്ന് ഏറ്റവും കൂടുതൽ കളക്ഷൻ സ്വന്തമാക്കിയ ചിത്രം KGF ചാപ്റ്റർ 2 ആണ്. 11 ദിവസം കൊണ്ട് 50 കോടിക്ക് മുകളിലായിരുന്നു KGF ചാപ്റ്റർ 2 കേരള ബോക്സ് ഓഫീസിൽ നിന്നും സ്വന്തമാക്കിയത്. തൊട്ടു പിന്നിൽ 2018 എന്ന ചിത്രം 13 ദിവസം കൊണ്ട് 50 കോടി മറികടന്നു. മൂന്നാമത് ബാഹുബലി 2 ആണ്, 15 ദിവസം കൊണ്ട് 50 കോടിക്ക് മുകളിൽ സ്വന്തമാക്കി. തൊട്ടു പിന്നാലെ ലൂസിഫർ 18 ദിവസം കൊണ്ടാണ് 50 കോടി എത്തിയത്. പുലിമുരുകൻ 21 ദിവസം എടുത്തു 50 കോടി സ്വന്തമാക്കാൻ. ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയത് പുലിമുരുകനാണ് എന്നത് ടോപ്പിൽ തന്നെ നിൽപ്പുണ്ട്. 2018 എന്ന ചിത്രം വലിയ വലിയ കളക്ഷനും വലിയ റെക്കോർഡുകളും സ്വന്തമാക്കുകയാണ്. പഴയ പല റെക്കോർഡുകളെയും മറികടക്കുകയും ചെയ്യുന്നുണ്ട്. ഇങ്ങനെ ഞായറാഴ്ചയോടുകൂടി ലൂസിഫർ സ്വന്തമാക്കിയ വേൾഡ് വൈഡ് കളക്ഷനായ 128 കോടിക്ക് മുകളിലുള്ള കളക്ഷൻ 2018 മറികടക്കും എന്നാണ് പുതിയ റിപ്പോർട്ടുകൾ. അങ്ങനെയെങ്കിൽ മോളിവുഡിൽ 2nd സ്ഥാനം 2018 എന്ന ചിത്രം സ്വന്തമാക്കും. ടോപ്പിൽ പുലിമുരുകനാണ്. ഇതുവരെ 2018 എന്ന ചിത്രം വേൾഡ് വൈഡിൽ 111 കോടി സ്വന്തമാക്കി കുതിപ്പ് തുടരുകയാണ്. മലയാളത്തിന് പുറമെ തമിഴ്, തെലുങ്ക്, കന്നഡ, ഹിന്ദി ഭാഷകളിൽ സിനിമ റിലീസ് ചെയ്തിട്ടുണ്ട്. അതേസമയം ചിത്രത്തിന് നേരെ ചില കോണുകളിൽ നിന്നും വിമർശനവും ഉയരുന്നുണ്ട്. ആവിഷ്കാരത്തിനൊരു നിറഞ്ഞ കൈയടി കൊടുക്കാം നമുക്ക് എല്ലാവർക്കും. പ്ലീസ്.